സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിക്കുകയായിരുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴിൻ്റെ തീവ്രമായ ഹൃദയതാപം താപം പേർന്ന വാക്കുകൾ ബാബലോൺ നദിക്കരകളിൽ നിന്ന് അവർ പാടുകയാണ് അവരുടെ ദുഃഖങ്ങൾ നദി പോലെ ഒഴുകുന്നു ബാബിലോണിന്റെ വിസ്തൃതമായ വിശാലമായ ജലസേചന സംവിധാനങ്ങൾ കനാൽ സിസ്റ്റം ആയിരിക്കും ഇവിടെ പ്രതിപാദ്യം ദേശത്തിന്റെ നീർഞ്ഞരമ്പുകളാണത് ദേശത്തെ ഫലസമൃദ്ധി അണിയിക്കുന്ന നീരോട്ടം ആർട്ടീരിയൽ വാട്ടേഴ്സ് അന്ന് രണ്ട് ദിനവൃത്താന്തം പറഞ്ഞ അവസാനിപ്പിച്ചതിങ്ങനെയാണ് ജനം ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയപ്പോൾ ദേശം അതിന്റെ സാപത്ത് വിശ്രമം അനുഭവിച്ചു എന്ന് മാഞ്ഞു മറഞ്ഞു പോയ നീർഞ്ഞരമ്പുകൾ തുടിച്ചു ഭൂമി വീണ്ടും സജലമായി സഫലമായി എന്ന് ഈ പ്രവാസത്തിൻ്റെ ദേശമായ ബാബിലോൺ നദിക്കരയിൽ ദൈവദർശനങ്ങൾ ഏറ്റുവാങ്ങിയവനാണ് എസ് എക്കിയൽ ഇന്ന് എസ് എക്കിയൽ നാൽപ്പത്തേഴ് പുതിയ ജറുസലേമിനെയും പുതിയ ദേവാലയത്തെയും കാണും ഇന്നലെ നമ്മൾ ധ്യാനിച്ച പ്രമേയങ്ങൾ തന്നെയാണിത് കൈകൾ കൊണ്ട് നിർമ്മിച്ചിട്ടല്ലാത്ത ദൈവിക പദ്ധതിയുടെ പകർച്ച തന്നെയായ നവദേവാലയം അതിൻ്റെ ഗർഭഗേഹത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഒരു നീരോട്ടം എസ് എക്കിയൽ എന്ന് കാണുന്നുണ്ട് അത് ക്രമേണ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു മഹാനദിയായി മാറുന്നുണ്ട് തന്റെ പുളിനങ്ങളെ സഫലമാക്കുന്ന ഹരിതാപമാക്കുന്ന ആയുർ നിബിഡമാക്കുന്ന ജീവനദി ഇന്നലെ ഏഷ്യ അറുപത്തഞ്ചിൽ നാം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പുതിയ സൃഷ്ടി കണ്ടില്ലേ വെളിപാട് ഗ്രന്ഥത്തിന്റെ അവസാനം അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും അവതരിപ്പിക്കുമ്പോൾ പുതിയ ജെറുസലേമിന്റെ ദർശനം കാണുമ്പോൾ ഈ നദിയെ വീണ്ടും ശ്രദ്ധിക്കുന്നത് ഏഷ്യ പന്ത്രണ്ട് പറഞ്ഞതുപോലെ സർവരും കോരിക്കുടിച്ച് തൃപ്തി അടയുന്ന ആ രക്ഷയുടെ നീരുറവ ഹീബ്രുവിൽ അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ യേശുവായുടെ നീരുറവ അതായത് യേശുവിൻ്റെ ജലപ്രവാഹം അങ്ങനെ ജനത്തിന്റെയും ദേശത്തിൻ്റെയും ജീവത്തുടിപ്പുകളാകുന്ന ജലനിരമ്പുകൾ വീണ്ടും മിടിക്കുകയാണ് യഹൂദരുടെ കൂടാര തിരുനാളിൽ ഒരു പ്രധാന ഭാഗമുണ്ട് സിലോവാം എന്ന നീരുറവയിൽ നിന്ന് പുരോഹിതർ ജലം കോരികൊണ്ടുവന്ന് ബലിപീഠത്തെ നീരണിയിക്കുന്ന ഒരു കർമ്മം പൂരങ്ങളുടെ പൂരമാണത്രേ ഈ തിരുനാൾ ദൈവം തരുന്ന ഫലസമൃദ്ധികളുടെ നന്ദിമേളമാണത് പുറപ്പാട് വഴിയിൽ ദൈവം പച്ച തലപ്പുകൾ വിരിച്ച് തണലൊരുക്കിയതിന്റെ സജീവ സ്മൃതിയും ഉണ്ട് ദൈവം കൂടാരങ്ങളിൽ അവരോടൊപ്പം പാർത്തതിന്റെ ഓർമ്മ യോഹന്നാൻ ഒമ്പത് ഈ സന്ദർഭത്തെ വിവരിക്കുന്നുമുണ്ട് ഇന്നാകട്ടെ യോഹന്നാൻ അഞ്ചിൽ ഈ തിരുനാളിന്റെ പശ്ചാത്തലത്തിലാകണം ഇന്നത്തെ സംഭവങ്ങൾ അരങ്ങേറുന്നത് മുപ്പത്തെട്ട് വർഷമായി തളർവാദം പിടിച്ചുകിടന്ന ഒരുവൻ ബദസ്ത എന്ന നീലുറവേക്ക് കാത്തിരിക്കുന്ന ഒരുവൻ അവൻ സുഖപ്പെടുകയാണ് ബദസ്ത എന്നാൽ കരുണയുടെ ഭവനമെന്നാണ് അർത്ഥം എന്നാൽ കരുണ വറ്റിപ്പോയ ഒരു ജനക്കൂട്ടത്തിന്റെ വരണ്ട തടം പോലെ ആരും സഹായഹസ്തങ്ങൾ നീട്ടാനില്ലാത്ത ഒരു തലത്തിൽ അവൻ ഇത്രയും നാൾ ജീവിക്കുകയായിരുന്നു മുപ്പത്തെട്ട് വർഷം നീണ്ട ഒരു വരൾച്ച പോലെ ഇസ്രായേൽ മരുഭൂമിയിൽ പിന്നിട്ട ആണ്ടുനിര പോലെ ഇന്ന് കരുണയുടെ നീർ അവനെ തേടി പാഞ്ഞുവരും അത് അവന്റെ നാഡീവ്യൂഹങ്ങളെ തൊട്ടുണർത്തും അവൻ എഴുന്നേറ്റ് നടക്കും ദ സ്ട്രീംസ് ഓഫ് യേശുവ യേശുവെന്ന നീരോട്ടം